എല്ലാവർക്കും ജയ ആശയം. എൻ്റെ പേര് ശ്വേത. എന്നെ സ്വാഗതം ചെയ്ത ശീബ മാമിന് ഒരുപാട് നന്ദി. ഈ പ്ലാറ്റ്ഫോമിലുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജയ ആശയം പറഞ്ഞുകൊണ്ട് അധികം സമയം വൈകാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കീസോൾ എന്നുള്ളൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനാണ്. വളരെ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ PQC യുടെ ഫസ്റ്റ് ടൈം നമ്മൾക്ക് ചെയ്യാനുള്ളതിൻ്റെ PQC മെമ്പർ ആവാം, ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അങ്ങനെയാണ് കീസോൾ എന്നുള്ള പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ അറിയപ്പെട്ടത്. PQC സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ബാച്ച് അറേഞ്ച് ചെയ്തിരുന്നു. എൻ്റെ കൂടെ കുറച്ച് മലയാളീസും കുറച്ച് നോർത്ത് ഇന്ത്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് ബാച്ചിൽ. പിന്നെ കുറച്ച് സ്പ്ലിറ്റായിട്ട് കേരളത്തിലുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബാച്ചിൻ്റെ കൂടെ തന്നെയാണ് പോയത്, ഫസ്റ്റ് ബാച്ചിൻ്റെ കൂടെ തന്നെ. എല്ലാ നമുക്ക് ടാർഗറ്റ്സ് കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളതിനുപരി ആ ഒരു ബാച്ച് കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം കുറെയാണ്. അപ്പൊ മാം പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ മെയ് ലാസ്റ്റോടുകൂടി ഞാനിപ്പോ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണോ അതോ ACM എന്നുള്ളതിലേക്ക് ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് കീസോൾ എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ തൽക്കാലം ഒരു ഗ്യാപ്പ് എടുത്താൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പ് വന്നത് കീസോളിലുള്ള PQC ട്രെയിനിങ് തന്നെയായിരുന്നു. ACM മറ്റ് പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സെയിൽസ് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നിയത് ഈ ഒരു കീസോൾ പ്രൊഡക്റ്റിലൂടെ ആയിരുന്നു. അത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നെ അറിയുന്നവരായാലും അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ ഇൻറ്റിമേറ്റ് വാഷും അതുപോലെയുള്ള കോസ്മെറ്റിക്സും ഒക്കെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാനും സാധിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു ട്രെയിനിങ് അത്രയും ഉപകാരം എനിക്ക് തന്നിട്ടുണ്ട്. കീസോളും PQC ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. കീസോൾ എന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് ACMലേക്ക് ഇപ്പൊ കൂടുതൽ അറിയുന്നുണ്ട്. പണ്ട് തൊട്ട് ഈ പ്രൊഡക്ട്സ് നമ്മളുടെ അവൈലബിൾ ആണ്. പക്ഷേ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രി കൂടുതൽ വളർന്നു വരികയും അതിന് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അത് ഏജ് എന്നുള്ളൊരു ഫാക്ടർ മാറി ഇന്നിപ്പോ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യേണ്ട കാര്യവുമാണ്. കാരണം നമ്മൾക്ക് നമ്മളുടെ സ്കിന്നിനെ മറ്റെല്ലാ ഫിസിക്കലി നമ്മളുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കോസ്മെറ്റിക്സ് അത് നമ്മുടെ ശരീരത്തെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമ്മൾക്ക് സ്വന്തമായി നമ്മൾ ഒന്ന് ഒരുങ്ങിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലസൻസും കോൺഫിഡൻസും ഡിഫറെൻ്റ് ആണ്. അതിനും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ ഈ ഒരു കീസോൾ പ്രൊഡക്ട്സ് സാധിക്കും. മറ്റ് പ്രൊഡക്ട്സിനെ വെച്ച് എന്തുകൊണ്ട് കീസോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം കുറേയൊക്കെ നിങ്ങൾ പല ക്ലാസ്സസ് നേഹ മാഡത്തിന്റെ ഒക്കെ അറ്റൻഡ് ചെയ്ത് കാണും. അപ്പൊ നമ്മളുടെ പ്രൊഡക്ട്സിന് കൊടുത്തിരിക്കുന്ന അതിന്റെ കണ്ടൻസ് നമ്മളുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നതും നമ്മുടെ സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു തരത്തിലുള്ള ഒരു ഹാംഫുൾ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾക്കൊരു കോൺഫിഡൻസ് തരുന്നതും നമ്മളുടെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും അത് നമ്മൾക്കൊരു ജീവിത മാർഗമായിക്കൊണ്ടും നമുക്ക് കീസോൾ വരുന്നത്. PQC എന്ന് പറയുന്നത് ബാച്ച് ഞാൻ വന്നത് പറഞ്ഞു. അതിൽ നിന്ന് കിട്ടിയ എന്നെ സംബന്ധിച്ചൊരു ജനറേഷനിൽ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി അറിയുന്ന ഒരു ജനറേഷൻ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ട്സ് കൂടുതലും അഡ്വർടൈസ്മെന്റ് കാരണത്താലോ അല്ലെങ്കിൽ നമ്മൾ കുറെ കേട്ട് കേൾവിയുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അത് തന്നെ എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു പ്രൊഡക്റ്റിന് എന്തൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ആ PQC ക്ലാസ്സിൽ നിന്നാണ്. അത്രയും ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ന്യൂട്രിചാർജ് പഠിക്കുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന രീതി തെറ്റാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശരിയാക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയത് പോലെ തന്നെയാണ് PQC ട്രെയിനിങ്ങും വരുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഒരു സ്കിൻ ടെക്സ്ചറോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്കിന്ന് പോലെ ആവില്ല മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ണ് മൂക്കും അതിന്റെ വലുപ്പവും കാര്യങ്ങളും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾക്കൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടി സാധിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാൻ നമുക്ക് ഈ ഒരു ട്രെയിനിങ് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീസോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി ഇൻഡസ്ട്രി വളരെ വലുതായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഉള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു കോൺഫിഡൻസും അവരെ വളർത്തിക്കൊണ്ടെടുക്കാനും നമുക്ക് സാധിക്കും. കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഏത് രീതിയിൽ വേണേ ആക്കാം. ചിലപ്പോൾ നമുക്ക് ഇന്നർവെയറിൽ മാത്രം വേണമെങ്കിൽ എടുക്കാം,
കീസോളിൽ തന്നെ നമുക്ക് ഹൈജീൻ മാത്രം വേണമെങ്കിൽ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് മാത്രം തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഏത് ഷെഡ്യൂളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഇന്നിപ്പോ ഈ ഒരു കീസോളിൽ എന്നെക്കാട്ടും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ടീച്ചേഴ്സ് ഉണ്ട്, വർക്കിംഗ് ആൾക്കാരുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ അവരവരുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കളർഫുൾ മേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ രീതിയിൽ ഹെൽപ്ഫുള്ളും ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അവർക്കിപ്പം കുറച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാൻ താല്പര്യമുള്ളവർക്കും കൂടി ആണെങ്കിൽ ഈ ഒരു ട്രെയിനിങ് അവർക്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ഫ്യൂച്ചർ ഈ ഒരു കീസോളിനുള്ള ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം എല്ലാവരിലും എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. സ്കിൻ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു രോഗം ഇപ്പൊ ഏറ്റവും കൂടുതൽ കയറി വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡും അവിടെയൊക്കെ ഉള്ളതിന്റെ അത്ര നമ്മൾക്കില്ല എങ്കിൽ പോലും ഇന്ത്യയിൽ ഇതിന്റെ ഒരു എണ്ണം കുറച്ചും കൂടി കൂടി വരുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ സ്കിൻ ക്യാൻസറിന്റെ കാരണം യു വി റേസ് ആണ്. അതിൽ രണ്ട് തരത്തിലുണ്ട്, യു വി ബിയും ഉണ്ട്, യു വി എയും ഉണ്ട്. യു വി എ എന്ന് പറയുന്നത് കുറച്ചും കൂടി ലോങ് ആയിട്ട് എക്സ്പോഷർ, ദൂരെ നിന്ന് പോലും ലോങ് ലെങ്ത് വേവ് ലെങ്ത് ഉള്ള എക്സ്പോഷർ ആണ്. അത് നമുക്ക് ഏജിങ് സ്കിന്നിന് പെട്ടെന്ന് തന്നെ സ്കിന്നിന്റെ ഏജിങ് കൂടാൻ അത് കാരണമാവുന്നുണ്ട്. ഇതിന്റെ റേസ് ചെറുപ്പം തൊട്ടേ നമ്മൾക്ക് കിട്ടി തുടങ്ങുമ്പോൾ അത് വലുതാവുമ്പോഴും നമ്മളുടെ സ്കിന്നിന് വളരെയേറെ ബുദ്ധിമുട്ടുകളും പിന്നീടാണ് അതിന്റെ സെൽസിന്റെ ഡാമേജും ക്യാൻസറിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. യു വി ബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് കുറച്ചുകൂടി കുറവായിരിക്കും. അത് നമ്മളെ സ്കിൻ ബേണിങ്ങിലും ഒക്കെ ആയിട്ട് നമുക്ക് ചൂട് സൂര്യാഘാതം ഒക്കെ ഏൽക്കുന്നത് കാരണം ആ യു വി ബി റേസ് ആണ്. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, നമുക്ക് മഴ വളരെ കുറവാണ്, ഇപ്പം കൂടുതലും വെയിലാണ്, ചൂട് കൂടുതലാണ്, നമ്മുടെ സ്കിന്നിലെ സ്വെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സ്കിൻ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ക്യാൻസർ എന്നൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ ഇത് ഏജ് കൂടുമ്പോൾ ആൾക്കാർ കോസ്മെറ്റിക്സും ഇതുപോലെ ക്രീമുകൾ യൂസ് ചെയ്യുന്നത് കുറവാണ്. പൊതുവേ നമ്മളെല്ലാം പറയുമ്പോൾ ഇനി എന്തിനാ എന്നുള്ളതൊരു ചോദ്യം വരും. പക്ഷേ ഏജ് കൂടുന്ന മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ പ്രൊട്ടക്ഷനും സ്കിൻ കെയറും കൂട്ടണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഏജ് കൂടുമ്പോൾ നമ്മുടെ സെൽസിലുള്ള സ്കിൻ സെൽസിന്റെ ഡിപ്ലീഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഒരു നമ്മൾ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾക്കൊരു ഹെൽത്ത് എന്നുള്ള രീതിയിൽ നമ്മൾക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏറ്റവും നന്നായി സ്കിൻ കെയർ വരാതിരിക്കാൻ, പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് സൂര്യാഘാതം ഏൽക്കാതെ നോക്കാം, നമുക്ക് ഷെയ്ഡ് ഉള്ളിടത്ത് നോക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സൺ പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എസ് പി എഫ് 15 അതിലധികമോ ഉള്ളത് യൂസ് ചെയ്യാൻ നമ്മൾ സഹായിക്കണം. നമ്മളുടെ പ്രൊഡക്ട്സ് അതെല്ലാം അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കീസോൾ ഒരു സെഷൻ ആണ് ഇന്നർ വേസ്. അതിൽ വരുന്നതാണ് ബ്രാസും പാൻറ്റീസും. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ എന്ന് കോട്ടൺ അല്ല നമ്മളുടെ ബ്രാസ് എന്നുള്ളൊരു വിചാരമുണ്ട്. കോട്ടൺ തന്നെയാണ്, അതൊരു വൺ ടൈപ്പ് ഓഫ് കോട്ടൺ ആണ്. അതിന്റെ ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ര എന്ന് പറഞ്ഞ കോട്ടൺ ആണ്. സാധാരണ കോട്ടണിൽ നിന്നും ഇത് വ്യത്യസ്തമായി കാണും. കാരണം ഇതൊരു 95% പ്യുവർ കോട്ടനും 5% ലൈക്ര കോട്ടനുമാണ് വരുന്നത്. സാധാരണയിനെക്കാട്ടും കൂടുതൽ നമ്മൾക്ക് സാധാരണ കോട്ടൺ ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് ചുളിഞ്ഞു വരും. പണ്ട് കാലത്തൊട്ടേ കോട്ടൺ കഞ്ഞിപ്പശ പോലെ വടി പോലെ യൂസ് ചെയ്തവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും, അത് പെട്ടെന്ന് ചുളിയും. നേരെ മറിച്ച് നമ്മളുടെ ഈ ലൈക്ര കോട്ടൺ അതിന് ഈ ഡിസഡ്വാൻറ്റേജസ് ഒന്നുമില്ല, നല്ല ബ്രീത്തബിളും ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ, നമ്മൾ തിരുമ്പി ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാനും എളുപ്പമാണ്. നല്ല ഇലാസ്റ്റിസിറ്റിയും ഉണ്ട്, നമുക്ക് കംഫർട്ടബിളും ആണ്. ഇനി ബ്രാ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ, നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മള് നമുക്ക് ബ്രാ യൂസ് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അത് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഫ്രീനെസ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ശ്വാസം മുട്ടുന്ന ഒന്ന് വിട്ടുപോയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് തെറ്റാണ് എന്നാണ് അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അളന്ന് നോക്കി തന്നെ നിങ്ങൾ ശരിയായ ബ്രാ യൂസ് ചെയ്യണം. കാരണം നമുക്ക് ബ്രീതബിലിറ്റി, ബ്ലഡിന്റെ സർക്കുലേഷൻ ഇതൊക്കെ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ, നമ്മൾ കഴുത്ത് വേദന, ഈ ഒരു എല്ലിന്റെ ഈ ഒരു ഭാഗം വേദന, ഇതൊക്കെ വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ വെയറിന്റെ സൈസ് തെറ്റാണ്. പൊതുവെ എല്ലാവരും എന്താ വെച്ചാൽ പണ്ട് തൊട്ടേ ഉള്ളതെന്ന് വെച്ചാൽ ഡ്രസ്സ് പുറത്തിടുന്നത് അകത്തിടുന്ന ആരും കാണില്ല എന്ന് കരുതി നമ്മൾ ആരും അത്ര കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്തിടുന്ന ഔട്ടർ വെയറിനെക്കാട്ടും ഇന്നർ വെയറാണ് കൂടുതൽ
കെയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ സ്കിന്നായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് നമ്മളുടെ ഇന്നർ വെയർസ് ആണ്. അപ്പൊ ഈ ഒരു ഇതില് സൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്നതിന്റെ ബാൻഡ് സൈസും കാര്യങ്ങളും എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഈ ലോവർ ബാൻഡ് മാത്രമാണ് അളക്കുന്നത്. ഈ കപ്പ് സൈസസ് ആരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ കപ്പ് സൈസ് ലൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അത് തൂങ്ങിപ്പോകാനും സാഗിങ് ബ്രസ്റ്റ് വരും. അത് വരാതിരിക്കാൻ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കപ്പ് സൈസ് യൂസ് ചെയ്യണം. ഇനി താഴത്തെ ഔട്ടർ ബാൻഡ് നമ്മൾ ടൈറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കുറയും, അതും നമ്മൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് മാറും. അപ്പൊ എപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ കടയിലായാലും നമ്മൾ മറ്റു വീട്ടിലേക്ക് പോകുമ്പോഴും നമുക്ക് അളന്നു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ടേബിൾ കീസോളിന്റെ ടേബിൾ ആണ്, നമ്മളുടെ ബ്രാസിന്റെ സൈസസ് ആണോ അതിന്റെ കപ്പ് സൈസസ് ആണോ, നിങ്ങൾക്ക് അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളുടെ ഏത് കപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ സൈസ്. അപ്പൊ എപ്പോഴും അളക്കുമ്പോൾ അപ്പർ ബാൻഡും അതുപോലെ ലോവർ ബാൻഡും അളന്ന് വേണം നമ്മൾ ആർക്കും ഇത് സജസ്റ്റ് ചെയ്യാൻ. നമ്മൾ തന്നെ നമ്മളുടേത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഈ ഒരു സൈസ് വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ഇത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ എല്ലാ തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പോ കൈ പൊക്കി നോക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ബൾജിങ് ആയിട്ട് വന്നിട്ട് കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ബൾജിങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൈസ് തെറ്റാണ് എന്നാണ്. അപ്പൊ ടൈറ്റ് ആയിട്ടാണ് അത് വരുന്നത്, അത് മാറ്റാൻ നമുക്ക് സഹായിക്കും. അപ്പൊ ഈ ഒരു കപ്പ് സൈസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ കീസോളിലുള്ള നമ്മളുടെ തരത്തിലുള്ള ഏതൊരു വലിയ ബ്രാൻഡ്സിലും ഉള്ള പോലെ തന്നെ നമുക്ക് പല സെഷൻസ് ഉണ്ട്. മോൾഡഡ് ബ്രാ ഉണ്ട്, നോർമലി വരുന്ന ഒരു ബ്രാ, വേറെ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. യൂസ് ആയുള്ള സ്ട്രക്ചർ നമുക്ക് എല്ലാത്തിന്റെ കൂടെയും ഇടാൻ പറ്റും. കട്ട് ആൻഡ് സ്യൂ ബ്രാ ഉണ്ട്, നമുക്ക് സൽവാസിന്റെ കൂടെയും സാരീസിന്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കട്ട് ആൻഡ് സ്യൂ ബ്രാ. നമുക്കൊരു ലോവർ ഇത് മാത്രമല്ലാതെ നടുവിൽ നമ്മുടെ അപ്പർ ബ്രസ്റ്റിന്റെ അവിടെയും ഒരു ഒരു കട്ടിങ് പോലെ ഉണ്ടാവും കട്ട് ആൻഡ് സ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഫുൾ കവറേജ് ബ്രാ ഉണ്ട്, ഫുൾ സപ്പോർട്ടഡ് ആയിട്ട് നോർമലി ഉള്ളതിനെക്കാട്ട് ഒരു മീഡിയം ടു ഹൈ ലെവൽ ഓഫ് ബ്രസ്റ്റ് വലിപ്പം ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഫുൾ കവറേജ് ബ്രാ നന്നായി സപ്പോർട്ടീവ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് പാഡഡ് ബ്രാ, പ്രത്യേകിച്ച് നമ്മൾ ടീഷർട്സ് അതുപോലെ ജീൻസിന്റെ കൂടെ ഒക്കെ ഇടുന്ന ടോപ്പിന്റെ കൂടെ ബനിയൻ ക്ലോത്ത് ആയിട്ടുള്ള ഡ്രസ്സസിന്റെ കൂടെ ആണെങ്കിൽ പാഡഡ് ബ്രാ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിള്. അറ്റ് ദ സെയിം ടൈം വല്ലാണ്ട് സാഗിങ് ആയിട്ട് ഇപ്പൊ യൂസേജ് കാരണം സാഗിങ് ബ്രസ്റ്റ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് കുറച്ചും കൂടി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പാഡഡ് ബ്ര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് സ്പോർട്സ് ബ്ര, അത് സ്പോർട്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ബ്രാ ആൻഡ് പാൻറ്റി സെറ്റ്സ് ഉണ്ട് ഒരേപോലെ ഉള്ളത്. കൂടുതലും നമുക്ക് ഈ ഒരു പെട്ടെന്ന് ഇപ്പൊ ഒരു മാരേജിനോട് ബ്രൈഡൽ കളക്ഷൻസ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഈ ഒരു സെഷൻ കൂടുതൽ പറഞ്ഞു കൊടുത്താൽ നമുക്ക് സെയിൽസ് വേഗം പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബിഗിനർ ബ്രാ ഉണ്ട്, ചെറിയ കുട്ടികൾ ബ്രാ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കാമിസോൾ ആൻഡ് സ്ലിപ്പ്, നമ്മൾ ഡ്രസ്സിന്റെ അടിയിൽ ഇന്നർ വെയറിന്റെ ഇത് ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സ്ലിപ്സ്. ഇത്രയും വെറൈറ്റീസ് നമ്മൾക്ക് കീസോൾ ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ലൈക്ര കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ്, ബ്രീതബിൾ ആണ്, നമ്മൾക്ക് സ്കിന്നായിട്ട് യാതൊരു വിധ ബുദ്ധിമുട്ടും വരാത്ത കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത്. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഓരോ ആൾക്കാർക്ക് അവരവരുടെ രുചിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിന്റെ ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം കേട്ടിരിക്കുന്ന പല തരത്തിലുള്ള ബ്രാൻഡ്സ് ഉണ്ട്, ലൈക്ക് വി സ്റ്റാർ ആവാം, ബ്ലോസം ആവാം, ജോക്കി ആവാം, വാനുസൈൻ ആവാം. ഇതിന്റെ ഒക്കെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ നമുക്കിപ്പോ ഒരു നമ്മുടെ MRP ആണെങ്കിലും നമ്മളുടെ DP ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ഇപ്പൊ നമ്മൾക്ക് 1000 സംതിങ് എബവ് വരെയുള്ള ബ്രാസ് അവൈലബിൾ ആണ്. CK എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് ആണെങ്കിൽ അത്രയും എമൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഞാൻ കാണിച്ചു തരാം, ഇത് സിവാമി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, ബെസ്റ്റ് ബ്രാൻഡ് ബ്രാസ് ഇൻ ഇന്ത്യ എന്ന് നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാം. സിവാമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡിന് സാധാരണ നമ്മളുടെ മോൾഡഡ് ബ്രാ ആണ് ഇത് വരുന്നത്. ഇതില് യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് നിങ്ങൾക്ക് കാണാം നൈലോൺ സ്പാൻഡെക്സ് ആണ്. അപ്പം നൈലോൺ സ്പാൻഡെക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി പറയണമെങ്കിൽ വിയർപ്പ് പുറത്തേക്ക് കാണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു കോട്ടൺ ബേസ്ഡ് അല്ല, ബ്രീതബിലിറ്റി തീരെ കുറവാണ്, നേരെ ബ്രീതബിളിന്റെ ഓപ്പോസിറ്റ് ആണ് സത്യം പറഞ്ഞ നൈലോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് 999 ആണ് വരുന്നത്. ഇനി അത് ഓഫറിൽ കൊടുക്കുകയാണെങ്കിൽ പോലും അവർ 600 ആൻഡ് സംതിങ് ആണ് പല ആമസോൺ അതിലൊക്കെ വരുന്നത്.
ഇത് സ്വെറ്റ് പുറത്തേക്ക് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള സ്കിൻ ആയിട്ട് വളരെയേറെ അബ്സോർപ്ഷൻ ലോ ലെവൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതൊരു ബ്രാൻഡിന്റെ പറഞ്ഞത്, പലപ്പോഴും ബ്രാൻഡിന്റെ പേരിലാണ് പലരും ഇന്നർവെയർസ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്യുന്ന പോലും നമ്മുടെ റേറ്റ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കമ്പയർ ചെയ്ത് നോക്കിയാലും നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത പാൻറ്റീസ് വരുന്നത്, ഇതും എഗെയിൻ ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽ ഫാബ്രിക് ആണ്. അതും ഒരു ടൈപ്പ് ഓഫ് കോട്ടൺ തന്നെയാണ്. കോട്ടണും മൊഡാലും തമ്മിൽ അതാണ് ഏറ്റവും കൂടുതൽ ഇന്നർവെയറിന് ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്റിമേറ്റ് ക്ലോത്തിങ്ങിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം, അത് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൊഡാൽ കുറച്ചും കൂടി സോഫ്റ്റർ ആണ്, പ്യുവർ കോട്ടണിനെക്കാട്ടും മൊഡാൽ കോട്ടൺ കുറച്ചും കൂടി സോഫ്റ്റ്വെയറും ആണ്, കുറച്ചും കൂടി സിൽക്കിയർ ആണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ഒരു കംഫർട്ട് സോൺ കുറച്ചും കൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യാം. എന്തുകൊണ്ട് ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യുന്നത്, നമ്മൾക്ക് കോട്ടൺ ഈ ഒരു മരം, ഈ ഒരു കൊടാൽ എന്ന് പറയുന്നത് വരുന്നത് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബീച്ച് ട്രീ എന്നാണ് വരുന്നത്. ഈ ട്രീ പറയുന്നെങ്കിൽ അധികം വെള്ളം വേണ്ട ഇത് വളരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും സേവ് ചെയ്യാനും വാട്ടർ സേവിങ്ങും നമ്മളൊരു എൻവയറമെന്റ് ഇക്കോ ഫ്രണ്ട്ലി ലെവലിൽ നോക്കിയാലും നമ്മൾക്കത് സാധ്യമാണ്. ഇനി ഇന്നർവെയർസിൽ പാൻറ്റീസിൽ തന്നെ നമുക്ക് പല തരത്തിലുണ്ട്. നമുക്ക് ഔട്ടർ ഇലാസ്റ്റിക് ഉണ്ട്, ഇന്നർ ഇലാസ്റ്റിക് ഉണ്ട്, പ്രീമിയം പാൻറ്റീസ് ഉണ്ട്, സാൻഡ്വിച്ച് ഇലാസ്റ്റിക് ഉണ്ട്, അതേപോലെ 3XL അത്ര കുറച്ചും കൂടി വലിപ്പമുള്ള എക്സ്ട്രാ ലെങ്ത് വേണ്ടവർക്കും ഉണ്ട്. ഈ എല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് മൊഡാൽ തന്നെയാണ്. ഇനി ഔട്ടർ ഇലാസ്റ്റിക് വ്യത്യാസങ്ങൾ ഇതാണ്. ഔട്ടർ ഇലാസ്റ്റിക്കിൽ നമ്മുടെ ക്ലോത്ത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് പുറത്തേക്ക് കാണും. നിങ്ങൾക്കിപ്പോ ഈ ഒരു പോർഷനിൽ നോക്കിയാൽ കാണുന്നുണ്ടാവും. അതിന് ഇന്നർ ഇലാസ്റ്റിക് ആണെങ്കിൽ അത് നമ്മുടെ ക്ലോത്തിന്റെ ഉള്ളിലാണ് ഇലാസ്റ്റിക് കാണുന്നത്. നമുക്ക് ക്ലോത്ത് ആയിട്ട് തന്നെയാണ് ആ ഇലാസ്റ്റിക്കിന്റെ ഭാഗം ഉണ്ടാകുന്നത്. സാൻഡ്വിച്ച് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വേസ്റ്റിന്റെ ഭാഗത്തും തൊടയുടെ ഭാഗത്തും ഇലാസ്റ്റിക് വരുന്നുണ്ട്. അതാണ് സാൻഡ്വിച്ച് ഇലാസ്റ്റിക് വ്യത്യാസം വരുന്നത്. പിന്നെ 3XL ആണെങ്കിലും ഈ പറയുന്നതിലൊക്കെ ഇന്നർ ഇലാസ്റ്റിക്കും ഔട്ടർ ഇലാസ്റ്റിക്കും ഒക്കെ 3XL സൈസിൽ അവൈലബിൾ ആണ്. മറ്റ് പാൻറ്റീസ് എഗെയിൻ ഞാൻ ബ്രാ പറഞ്ഞ പോലെ തന്നെ പാൻറ്റീസിന്റെ സൈസസ് നമുക്ക് നോക്കുമ്പോൾ, നമ്മളുടെ പാൻറ്റീന്റെ സൈസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഡിഫറൻസസ് കാണുന്നുണ്ടെങ്കിൽ 550, 650, 750, 900 ഈ ലെവലിലൊക്കെയാണ് 3 എണ്ണം ഉള്ള പാക്കിൽ പോലും വരുന്നത്. നമ്മളുടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 470 rupees MRP വരുന്നു, 370, 380 rupees ഒക്കെ നമ്മളുടെ DP വരുന്നത്. അത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് ഏർണിങ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇനി സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും നമ്മൾക്ക് കിട്ടുന്ന ക്വാളിറ്റി വൈസും നമ്മളുടെ പ്രൈസ് വൈസും നമുക്ക് അത്രയും ഗുണമുള്ള സാധനം നമ്മൾക്ക് കുറഞ്ഞ വിലയിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 3XL പോലും വലിയ വെയിറ്റ് ഡിഫറൻസ് ഇല്ല. 3XL എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ പ്രൈസാണ് മറ്റ് ബ്രാൻഡ്സ് കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾക്കത് ജസ്റ്റ് 500 rupees MRP 400 rupees DP വരുന്നത്. അപ്പം ഏതൊരാൾക്കും ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ടൈറ്റ് ആയ ഡ്രസ്സസ് യൂസ് ചെയ്യാറുണ്ട്, കുറെ തടിയുള്ളവർക്ക് അവരുടെ സൈസ് കിട്ടാത്തത് മൂലം. പക്ഷെ ഇവിടെ നമ്മൾക്ക് ആ സൈസ് തന്നെ നോർമൽ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നർവെയർസ് എല്ലാവരോടും ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ 6 months എന്താ ഇന്നർവെയർസ് മാറ്റിയിരിക്കണം, അത് ബ്രാസ് ആയാലും പാൻറ്റീസ് ആയാലും. കാരണം നമ്മളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് വീണ്ടും വരാതിരിക്കാനാണ് 6 months കൂടുമ്പോൾ മാറ്റണം എന്ന് പറയുന്നത്. ഇതാണ് ഇന്നർവെയർസ് ആൻഡ് പാൻറ്റീസില്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു കളർഫുൾ ഏരിയ ആണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പലപ്പോഴും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺമെഷിയും ഐലൈനറും മാക്സിമം യൂസ് ചെയ്യും, ബാക്കിയുള്ളവർ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്ക് ഭംഗി വെക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ സ്കിൻ പ്രൊട്ടക്ഷൻ ആയാലും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസിനായാലും നമ്മൾക്ക് മറ്റ് UVB, UVB, UVA റേസ് നമ്മളെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്ക് ഈ ഒരു കളർ കോസ്മെറ്റിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞിടത്തോളം നമുക്ക് കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കും നമ്മളെ കോസ്മെറ്റിക്സിൽ പലതിലും ആനിമൽസിന്റെ ഫാറ്റ്സ്. നമ്മുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷം 300,000 ആനിമൽസിന്റെ മേലെ നമ്മള് ഈ ഒരു കോസ്മെറ്റിക്സ് ടെസ്റ്റിങ്ങിനായിട്ട് ആനിമൽസിനെ ഉപദ്രവിക്കുകയും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മാറി ഒരു ആനിമൽസിനെയും ഉപദ്രവിക്കാതെ പാരബിൻ ഫ്രീ ആയിട്ട് ഒരു ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ മനുഷ്യർക്ക് ഒരു വീഗനായിട്ട് പ്രത്യേകിച്ച് വെജ് ആയിട്ടൊരു കാര്യം നമ്മൾക്ക് കോസ്മെറ്റിക്സ് അറേഞ്ച് ചെയ്തതാണ് കീസോൾ എന്ന് പറയുന്നത്.
അപ്പൊ ഈ കീസോൾ എന്നുള്ള പി ക്യു സിയിൽ ആയപ്പോൾ നമുക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞൊരു മാം ആയിരുന്നു എടുത്തിരുന്നത്. ആ മാം തന്നെ പറഞ്ഞത് നമ്മൾ കീസോൾ എന്നുള്ളതിൽ അവരുടെ മോട്ടീവ് ആണ് വൈഡ് റേഞ്ച് ഓഫ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് എത്തിക്കുക, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് കളയാതെ തന്നെ ചെറിയ എമൗണ്ടിൽ എത്തിക്കുക, അതേപോലെ ട്രെൻഡി ആവണം, അറ്റ് ദ സെയിം ടൈം ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുകയും വേണം. ഈ ഒരു മോട്ടീവ്സ് വെച്ചിട്ടാണ് നമുക്ക് കീസോൾ കളർ കോസ്മെറ്റിക്സ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾക്കുള്ള ലിപ്സിന്റെ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നതാണ് ലിപ് ബാം വരുന്നുണ്ട്, നോർമൽ ലിപ്സ്റ്റിക്സ് വരുന്നുണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക്സ് വരുന്നുണ്ട്. ലിപ് ബാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്നിന് ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന ചേഞ്ചസ്, കളർ ചേഞ്ചസ്, ഫെയ്ഡിങ് ഒഴിവാക്കാൻ നമുക്ക് ഈ ലിപ് ബാം സാധിക്കും. സ്ട്രോബെറി ലിപ് ബാം വന്നപ്പോൾ ആണുങ്ങൾക്ക് ലിപ് ബാം ഇല്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതിന് ചോക്ലേറ്റ് ലിപ് ബാം ഇപ്പൊ അവൈലബിൾ ആണ്. രണ്ടും സ്ത്രീകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ ഇ നമ്മുടെ എല്ലാ കോസ്മെറ്റിക്സിലും അവൈലബിൾ ആണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമാണ്, പ്രത്യേകിച്ച് ലിപ്സിന് കണ്ണിന് ഒക്കെ ആവശ്യമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഷിയ ബട്ടറും ജജോബ ഓയിലും കൊണ്ടാണ് ലിപ് ബാം വന്നിരിക്കുന്നത്. മറ്റ് ലിപ് ബാംസിന്റെ പ്രൈസസ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ലിപ് ബാമിന് ആകെ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 99 rupees ആണ്. ഒരു ആസിയം മെമ്പർ നമുക്ക് 279 വരെ MRP ലെവലിന്റെ ഒരു 40-50 റേഞ്ചസിൽ നമുക്ക് ഡിഫറൻസിയേഷൻ ഓഫറിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് നമ്മളെ സെയിൽ പിച്ച് ചെയ്യണോ നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന നോർമലി മാറ്റിലും ഗ്ലോസിയിലും നമ്മൾക്ക് ലിപ്സ്റ്റിക്സ് അവൈലബിൾ ആണ്. മാറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, കുറച്ചും കൂടി യങ് ആയിട്ടുള്ളവർക്ക്, അങ്ങനെ ഉള്ളവർക്ക് ചെയ്യാം. നമ്മളെ കാഷ്വൽ വെയറിന് അല്ലെങ്കിൽ ഒഫീഷ്യൽ വെയറിന് നമുക്ക് മാറ്റ് ലിപ്സ്റ്റിക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നവരുണ്ട്. കുറച്ചൊരു പാർട്ടി ഫംഗ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ ഒരു ഗ്ലോസി വെയർ യൂസ് ചെയ്യാം. ലിക്വിഡ് ലിപ്സ്റ്റിക്സ് നമുക്കിപ്പോ ന്യൂലി അവൈലബിൾ ആണ്, അത് 5 ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഇത്രയും കാര്യം നമുക്ക് ലിപ്സിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ വരുന്നതാണ് ഐസിന്, കണ്ണുകൾക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഐലൈനർ, മസ്കാര, കാജൽ, ഐ ഷാഡോ എന്ന് പറയുന്നത്. ഐലൈനർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഉപയോഗിച്ചവർക്കാണെങ്കിൽ ഒരു തണുത്ത ഫീലിംഗ് ആണ്. ചിലർക്ക് ചോദിക്കാറുണ്ട് പരന്നു പോകും, നമ്മളത് മുഖം കഴുകിയാൽ പോലും നമ്മളുടെ ഐലൈനർ അവിടെ തന്നെയുണ്ട്. അത് യൂസ് ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം, അത് സ്മച്ച് പ്രൂഫ് ആണ്, നമുക്കത് പരക്കത്ത് പോലും ഇല്ല. നന്നായിട്ട് വല്ലാണ്ട് സോപ്പൊന്നും ഇട്ടിട്ട് കഴുകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഐലൈനർ അവിടെ തന്നെ കാണാം. നമ്മൾ നന്നായിട്ട് ഉരച്ചാൽ തന്നെ നമ്മൾ ഐലൈനർ പോവുള്ളൂ. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക, അതിനാണ് നമുക്ക് റിമൂവേഴ്സ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ച മേലെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ആക്ച്വൽ MRP പ്രൈസും താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ DP പ്രൈസും ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിന്റെ ഡിഫറൻസസ്, നമ്മൾക്ക് എത്രത്തോളം ഈ ഒരു രീതിയിൽ സെയിൽസ് ചെയ്യാം, എത്രത്തോളം ആൾക്കാർക്ക് ഇത് എത്തിക്കാം, എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് നമ്മൾക്ക് തന്നെ നമ്മളുടെ രീതിയിൽ ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് രീതിയിൽ തന്നെ അത് സെയിൽസ് ചെയ്യാവുന്നതാണ്. മസ്കാര എഗെയിൻ നമുക്ക് നല്ല രീതിയിൽ, നല്ല ബ്രഷ്, നല്ല കട്ടിയുള്ള ക്രീമി ടെക്സ്ചറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് മറ്റ് മസ്കാരസ് നമ്മൾ എടുക്കുമ്പോൾ ലിക്വിഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തുറക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മളെ ഡ്രസ്സിലേക്കാവും. കാരണം പൊതുവെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് നിൽക്കാം. അപ്പം ഇതൊരു മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഐ ലാഷസ് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല ഒരു ലുക്ക് കിട്ടാൻ അത് സാധിക്കുന്നതാണ്. ഇപ്പൊ ഈ മസ്കാര നമുക്ക് അത് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല മീൻസ് നമ്മുടെ ബ്രഷിനായാലും ലിക്വിഡ് അല്ലാത്ത ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും പറ്റും. സ്പ്രെഡ് ആവാതെയും പരക്കാതെയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാജൽ, സ്പെഷ്യലി കാജൽ നല്ല ക്രീമി ടെക്സ്ചറിലും സോഫ്റ്റ് ആയിട്ടുമാണ്. നമുക്ക് കുട്ടികൾക്ക് പോലും കണ്ണ് എഴുതിയാൽ, നേരിട്ട് തന്നെ കണ്ണെഴുതിയാൽ പോലും അത് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ചിലത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാജല് പൊട്ടിപ്പോണെന്ന്. ഇത് കുട്ടികൾക്ക് ക്രയോൺസ് കൊടുക്കുന്ന പോലെയാണ്, ക്രയോൺസ് എത്ര ഉപയോഗിച്ചാലും തീരില്ല. ക്രീമി ടെക്സ്ചറിൽ നല്ല ഡാർക്ക് കളേഴ്സ് ആണ്, ഒറ്റ സ്വൈപ്പ് ചെയ്ത് നമുക്കത് ആവശ്യമുള്ളൂ, അപ്പൊ തന്നെ അത് ഡാർക്ക്നെസ് ഉണ്ട്. യൂസ് ചെയ്യുമ്പോൾ അടച്ചു വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം അത് എൻവയറൺമെന്റ് ആയിട്ട് മോയ്സ്ചർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളറ് ഫെയ്ഡ് ആവും. അത് നമ്മൾ അടച്ചു വെക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ കാജലിന് യാതൊരു വിധ പ്രശ്നവുമില്ല, അത് സോഫ്റ്റ് ആൻഡ് ക്രീമി ആണ്. വല്ലാണ്ട് പ്രസ് ചെയ്യണ്ട. ഇപ്പം ക്രയോൺസ് പൊട്ടിപ്പോകുന്നത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ കാജൽ, അത് വല്ലാണ്ട് പ്രസ് ചെയ്താലേ അത് പൊട്ടിപ്പോകുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. കാജലിന്റെ വലിപ്പം എത്ര ഉണ്ട് നോക്കാൻ വേണ്ടി ഫുള്ള് തുറന്നു നോക്കിയാലും അത് അതിന്റെ ഇളകി പോകും, അത് വെച്ചിരിക്കുന്നത് അത് ഇല്ലാതെ നോക്കുക. പിന്നെ വരുന്നതാണ് നമുക്ക് ഐ ഷാഡോ. ഐ ഷാഡോ എഗെയിൻ നമുക്ക് 12 കളേഴ്സിൽ, ഡിഫറെന്റ് കളേഴ്സിൽ മാറ്റിലും അത് ഒരു ഷൈനിങ് ലെവലിലും ഒക്കെ അവൈലബിൾ ആണ്. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാം. ഐ ഷാഡോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കളേഴ്സ് ആയിട്ട്, ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എടുത്ത് കാണിക്കാനാണെങ്കിൽ നമുക്കൊരു കോട്ടിംഗ് പോലെ നമ്മൾ കണ്ണിന്റെ ഈ ഒരു റാ പോലത്തുള്ള ഷേപ്പിന്റെ ഇവിടെ, ഐബ്രോസിന്റെ കഴിഞ്ഞ ഒരു ഷേപ്പിന്റെ ഇവിടെ നമുക്കൊരു സിൽവർ ഐ ഷാഡോ എടുത്ത് ഒന്നൊരു വര പോലെ കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ ഒരു കളറ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ കണ്ണിന്റെ ഈ സൈഡായിട്ട് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡും ഇങ്ങോട്ട് ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് പല രീതിയിൽ നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓരോ ഒക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും.
അപ്പൊ ലൈലൈനർ ചെയ്യുന്ന കാര്യം പറയുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ പുരികവും നമ്മുടെ കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലാണെങ്കിൽ തിക്ക് ആയിട്ട് ഹൈലൈനർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാണാം. അതുപോലെ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളു വെച്ചാൽ തിൻ ആയിട്ടുള്ള ഹൈലൈനർ യൂസ് ചെയ്താലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഐ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഐ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കുള്ളത്. അടുത്താണ് നെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നെയിൽസിന് പലതരത്തിൽ ഇപ്പൊ പുതിയ നെയിൽ പോളിഷസ് അവൈലബിൾ ആണ്, നെയിൽ പെയിന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് പണ്ട് നമ്മൾ എല്ലാവരും 50 rupees, 35 rupees ഒക്കെ സ്കൂൾ ലെവലിൽ കോളേജ് ലെവലിൽ നമ്മൾ നോക്കിയായിരുന്നു. അന്ന് നമ്മൾക്ക് അറിയില്ല എന്താണ് ഈ 9 free formula, 14 free formula എന്ന്. പലപ്പോഴും ഇതിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ നെയിൽസിൽ പോയിട്ട് നമ്മളുടെ നഖങ്ങൾ കേട് വരാൻ, അത് ഒരു മുറിമുറി പോലെ ബ്രിട്ടിൽ നെയിൽസ് ആവാനൊക്കെ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ അത് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അത് നമുക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണ്. നമ്മൾ മറ്റ് കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിയിലുള്ള മറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നൈക്കിയാലും മറ്റ് പല ഷുഗറും അങ്ങനെയൊക്കെ ഉള്ള ഈ ആനിമൽ ഫ്രണ്ട്ലി ആയിട്ട് വീഗൻ ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് വളരെ അധികമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ MRP റേറ്റ്സ് ആണ് ഇതെല്ലാം കാണുന്നത്. നമ്മളുടെ DP പ്രൈസ് ഇതിനും കുറവാണ്. അപ്പൊ അതിൽ നമുക്ക് ഇപ്പൊ ഗ്ലിറ്ററും അവൈലബിൾ ആണ്. നെയിൽസിന് എപ്പോഴും നെയിൽ പെയിൻസിന് നമ്മൾ നെയിൽസ് നമ്മളായിട്ട് തന്നെ അത് കളയാതിരിക്കുക, കാരണം നഖത്തിന് അത് നന്നല്ല. അതിനാണ് നമ്മൾക്ക് നെയിൽ പോളിഷ് റിമൂവറും അവൈലബിൾ ആണ്. അതും ആൽക്കഹോൾ ആൻഡ് അക്കണ്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് നല്ല രീതിയിൽ വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളെ നെയിൽ പ്രൊട്ടക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ഒരു തരത്തിലും ഹാംഫുൾ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകില്ല. പിന്നെ നന്നായിട്ട് എന്താ പറയുക, ബ്രീതബിൾ ആയിട്ടുള്ള നെയിൽ പോളിഷസ് ആണ് ഇതെല്ലാം. ബ്രീതബിലിറ്റിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നഖത്തിന്റെ ഉള്ളിലെ സ്കിന്നിലേക്ക് ആ ഒരു വാട്ടർ കണ്ടന്റും കാര്യങ്ങളും മോയിസ്റ്റും അബ്സോർബ് ആ ഒരു കാര്യത്തിനാണ് ബ്രീതബിൾ നെയിൽ പോളിഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും നല്ല കണ്ടന്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് പോലും നമ്മൾക്ക് അത്രയും ലോ കോസ്റ്റ് ക്വാളിറ്റി തരം നമുക്ക് അവൈലബിൾ ആണ്. 14 free formula നമുക്കിപ്പം നെയിൽ പോളിഷസ് അവൈലബിൾ ആണ്. അപ്പൊ അത്രയും കെമിക്കൽസ് ഇല്ലാതെ തന്നെ നമ്മൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ബേസിക്കലി ഫേസിൽ ഇതിൽ വരുന്നതാണ് നമുക്ക് ഗ്ലോ അപ്പ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി മോയിസ്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. നമുക്ക് വല്ലാണ്ട് ഡ്രൈനെസ്, നമ്മളെപ്പോഴും മേക്കപ്പ് ഇട്ടിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് അവൈലബിൾ ആണ്. കുറച്ചും കൂടി ബ്രൈറ്റൻ ചെയ്ത് നമ്മളെ സ്കിന്നിനായാലും നമ്മൾ മുഖത്തുനിന്ന് വെള്ളം ഒഴിക്കുന്ന ആ ഒരു സുഖം നമ്മളുടെ മുഖത്ത് എപ്പോഴും ഈ ഒരു ഗ്ലോ അപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് BB ക്രീം വരുന്നത്. BB ക്രീം ഒരിക്കലും ഒരു മോയിസ്ചറൈസേഷൻ ക്രീം അല്ല, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷന് പകരം നമുക്ക് എന്നുവെച്ചാൽ BB ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി മോയിസ്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ UVA UVB പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അതും 30 ഉണ്ട് നമുക്ക് SPF. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്കിന്നിന് SPF 15 എങ്കിലും മിനിമം വേണം. നമ്മുടെ BB ക്രീമിന് 30 ഉണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന കോമ്പാക്ട് പൗഡറിന് നമുക്ക് SPF 15 ഉണ്ട്. അപ്പം SPF 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 97% സൺ പ്രൊട്ടക്ഷൻ ആണ്. ആൻഡ് SPF 15 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 93% സൺ പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മുടെ ഫേസിൽ അത്രയും നന്നായി സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ റേസസ് എന്നൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ഏജിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏജിങ് വരാതിരിക്കാൻ, നമ്മുടെ മുഖത്തെ ബ്ലാക്കറ്റ്സ് കാര്യങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ ഈ BB ക്രീം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സിന്ദൂർ, ഇന്നിപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് സിന്ദൂർ. നമുക്ക് നല്ല റെഡ് കളറിലാണ്. പണ്ട് നമ്മളെ ബ്ലഡിന്റെ ആ ഒരു കളർ നമ്മളെ സ്നേഹത്തിന് എല്ലാവരും ഡാർക്ക് റെഡ് കളറാ പറയാറ്. അതേ റെഡ് കളറിൽ തന്നെ നമുക്ക് സിന്ദൂർ, അതും ലിക്വിഡ് സിന്ദൂർ ആണ്. ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതെ പരക്കാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്പോട്ട് ചെയ്യാം. ഏത് രീതിയിൽ ആർക്ക് വേണോ ആ രീതിയിൽ അത് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് റിമൂവർ വൈപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പാരബൻ ഫ്രീ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് സോപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബോഡിക്ക് സോപ്പ് എന്നുള്ളതോടെ തന്നെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്ത ഇന്റിമേറ്റ് വാഷ് എന്ന പോലെ തന്നെ ഫേസിൽ നമ്മൾ സ്ക്രബും കാര്യങ്ങളും അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ കോസ്മെറ്റിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് ഒക്കെ ഇടുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ വൈപ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആ മോയിസ്ചറൈസേഷൻ അവിടെ തന്നെ നിലനിൽക്കും. ഇല്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആവുകയോ ചെയ്യാം. പൊതുവേ നമ്മളൊക്കെ മുഖം കഴുകിയാൽ വല്ലാണ്ട് ഉരച്ചിട്ട് അങ്ങോട്ട് തുടയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ തുടയ്ക്കാതിരിക്കാനും നമ്മുടെ സ്കിന്നിന്റെ റാഷസ് ഒന്നും വരാതിരിക്കാനും നമ്മൾക്ക് ഈ ഒരു റിമൂവർ വൈപ്സ് സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഫേസിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ കുറച്ച് കണ്ടന്റ്സ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഓരോ കണ്ടന്റും പറയുമ്പോൾ അത്രത്തോളം വരും. ടൈമിന്റെ കാരണത്തിൽ ഞാൻ വേഗം വേഗം പറയുന്നതാണ്. പിന്നെ നമുക്ക് അവൈലബിൾ ആണ് പെർഫ്യൂം.
പെർഫ്യൂംസ് നമുക്കറിയാം, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ എന്താ പറയാ ഏറ്റവും നല്ല യൂസ് ചെയ്ത അല്ലെ ഏറ്റവും നല്ല ന്യൂട്രിഷണൽ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നു. നമ്മള് പ്രൊഡക്റ്റ് ഒക്കെ പറയുന്ന പോലെ പെഡിക്യാസ് വൺ എന്ന് പറയുന്ന പോലെ തന്നെ ബ്യൂട്ടി പ്ലസ് പെർഫ്യൂം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. മീൻസ് ഇ ഡി ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെർഫ്യൂംസിന്റെ വെറൈറ്റി ക്വാളിറ്റി ഇതാക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. പിന്നെ വരുന്നതാണ് ഫീമെയിൽ ഹൈജീനിൽ വരുന്ന നമ്മളെ സാനിറ്ററി നാപ്കിൻസും കീസോളിന്റെ ഇന്റിമേറ്റ് വാഷും. ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ഇന്റിമേറ്റ് ഏരിയയിൽ നമ്മളുടെ ഇൻഫെക്ഷൻസ് തടയാനും നമ്മളുടെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. അത് കോട്ടനി സോഫ്റ്റ് ആണ്. നമുക്ക് അനിയോൺ ചിപ്പ് ഉണ്ട്. നമ്മളുടെ ഹാപ്പി ഹോർമോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള ചൂടും നമുക്ക് വരുന്ന കറുപ്പും കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇന്റിമേറ്റ് വാഷും അതുപോലെ നമ്മളുടെ സാനിറ്ററി നാപ്കിൻസും സഹായിക്കുന്നുണ്ട്. ഇന്റിമേറ്റ് വാഷ് വളരെ ഹെൽപ്ഫുള്ളും ആണ്. അത് നമുക്ക് ഇന്റിമേറ്റ് ഏരിയയിലും അതുപോലെ നമ്മളുടെ അണ്ടർ ആംസിലും നമ്മൾക്ക് വല്ലാണ്ട് വരുന്ന മോയ്സ്ചർ മീൻസ് ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്കത് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കീസോളിന്റെ തന്നെ അതിന്റെ തന്നെ ത്രൂ ആയിട്ട് വരുന്നതാണ് നമ്മുടെ വ്യോമിനിയുടെ പ്രോഡക്ട്സ്. നമുക്ക് മോയ്സ്ചറൈസേഷൻ ക്രീം ഉണ്ട്, മുരിങ്ങേന്റെ എക്സ്ട്രാക്ട് ആണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും പൊട്ടാസ്യം കാര്യങ്ങളും കൂടുതൽ ഉള്ളതാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്റ്റ് എക്സ്ട്രാക്ഷൻ എടുത്തിട്ടാണ് നമ്മൾക്ക് വ്യോമിനിയുടെ ക്രീംസും അതുപോലെ സ്ക്രബും സോപ്പും അതുപോലെ ഹെയർ പ്രൊട്ടക്ഷന് വേണ്ടി ഓയിലും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു മുരിങ്ങ ക്രീമിന് നമ്മളെ മോയ്സ്ചറൈസേഷൻ യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് മോയിസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ബി ബി ക്രീമും കോമ്പാക്ട് പൗഡറും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. വല്ലാണ്ട് ഓയിലി ഉള്ള സ്കിൻ ആണെങ്കിൽ മാത്രം ക്രീം അവോയ്ഡ് ചെയ്തിട്ടും അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് ഒരു ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കീസോളിന്റെ പ്രൊഡക്ട്സ്. ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും ഈച്ച് വണ്ണായിട്ട് നിങ്ങൾക്ക് പി ക്യു സിയിലെ മെമ്പർ ആയാൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്. എല്ലാ ഡീറ്റെയിൽസും അവിടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് ആ പി ക്യു സി ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ അറിവ് തന്നെയാണ്. എന്നെ കേട്ടിരിക്കുന്ന എല്ലാ സുന്ദരന്മാർക്കും സുന്ദരികൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. താങ്ക് യു.